സ്വപ്ന സുരേഷ് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ ശിവശങ്കർ വെള്ളം കുടിക്കുന്നത്. ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണവും സ്വപ്നയുടെ മൊഴിയായിരുന്നു. കോൺസുലേറ്റിൽ നടന്ന നറുക്കെടുപ്പിൽ ലഭിച്ച ഐഫോണുകളിൽ സ്വപ്നയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ 7 ഐഫോണുകൾ നൽകിയത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അതിൽ 3 ഇപ്പോൾ വിജിലൻസ് റെയ്ഡിൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. UAE കോൺസുലേറ്റിലെ നറുക്കെടുപ്പിൽ വിതരണം ചെയ്ത ഐഫോണുകളാണ് പിടിച്ചെടുത്തത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർക്ക് ലഭിച്ച ഫോൺ സെക്രട്ടേറിയറ്റിലെത്തിയാണ് വിജിലൻസ് സംഘം പിടിച്ചെടുത്തത് എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് തന്നെ ഏറ്റവും നാണം കെട്ട കാര്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ അന്വേഷണം ഉൾപ്പെടെ പ്രത്യേകിച്ചും ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പലപ്പോഴും പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ നടത്തിയ ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ അധികാര പരിധി ദുർവിനിയോഗം ചെയ്ത് നടത്തിയ ഇടപാടുകൾ ഉൾപ്പെടെ ഇനിയും അന്വേഷണം ഏറെ പുരോഗമിക്കേണ്ടതുണ്ട് എന്നുള്ള സാഹചര്യം വരുമ്പോൾ സെക്രട്ടേറിയറ്റിലെത്തി ഈ ഐഫോണുകൾ പിടിച്ചെടുത്ത സാഹചര്യം സംസ്ഥാന സർക്കാരിന് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുകയാണ്. യൂണിടാക് നൽകിയ ഐഫോണുകൾ പിടിച്ചെടുക്കാൻ വിജിലൻസ് നോട്ടീസ് അയച്ചു എന്നുള്ള കാര്യമാണ്. യൂണിടെക് നൽകിയ ഐഫോണുകൾ വിജിലൻസ് നോട്ടീസ് അയക്കും എന്നുള്ളത് സ്വർണ്ണക്കടത്ത് വിവാദമായതിനെ തുടർന്ന് അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ പൊതുഭരണ സെക്രട്ടറി വഴി ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിന് കൈമാറിയ ഫോൺ ആ വിഭാഗത്തിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു സൂക്ഷിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. UAE കോൺസുലേറ്റിൽ കരാർ ജോലി ചെയ്തിരുന്ന ജീവനക്കാരനും എയർ അറേബ്യയുടെ ജീവനക്കാരനും നറുക്കെടുപ്പിലൂടെ ലഭിച്ച ഫോണുകൾ, ഇവർക്ക് നറുക്കെടുപ്പിൽ ലഭിച്ച ഫോണുകൾ ഇതിനോടകം തന്നെ പിടിച്ചെടുത്തത് ഇപ്പോൾ വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ബാക്കി 7 3 പിടിച്ചെടുക്കുമ്പോൾ ബാക്കിയുള്ള ഫോണുകൾ, അതിൽ 1 സന്തോഷിപ്പൻ്റെ കൈവശമുണ്ട്, അതും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് 99,000 രൂപയുടെ ഫോണാണ്. 1 കോൺസൽ ജനറലിന് നൽകി എന്നുള്ള കാര്യമാണ് സന്തോഷ് ഈപ്പൻ്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വില 110,000 രൂപയാണ്. ഒരു ഫോൺ ശിവശങ്കറിന് സ്വപ്ന സമ്മാനമായി നൽകിയതിൻ്റെ വില 99,000 രൂപയാണ്. ഒരു ഫോൺ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഈ ഫോണിൽ ഇതുവരെയും ആക്റ്റീവ് അല്ല സിമ്മിട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എടുത്തു പറയുന്നത്. വിവാദമായതിനെ തുടർന്ന് ഉപയോഗിക്കാത്തതോ വിദേശത്തേക്ക് കൊണ്ടുപോയതോ ആകാമെന്നുള്ള നിഗമനത്തിലാണ് ഈ ഫോൺ കടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ ഒരു നിഗമനം. ലൈഫ് മിഷനിൽ കോഴ വാങ്ങിയതും ലോക്കറിൽ സൂക്ഷിച്ചതും എം ശിവശങ്കറിന് അറിയാമെന്നുള്ള സ്വപ്നയുടെ മൊഴിയാണ് ശിവശങ്കറിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ കോടതിയിൽ വിജിലൻസ് അപേക്ഷ നൽകാനുള്ള പ്രധാന കാരണമായി, അങ്ങനെയൊരു നീക്കത്തിന് പ്രധാന കാരണമായി മാറിയിരിക്കുന്നത്. ലൈഫ് മിഷനിലെ വാഹനങ്ങളുടെ യാത്രാരേഖകൾ വിജിലൻസ് പരിശോധിച്ച് വരികയാണ്. എന്തെങ്കിലും രീതിയിൽ കൃത്യനിർവഹണത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ ലൈഫ് മിഷൻ CEO UV ജോസിനെ സാമ്പത്തിക പശ്ചാത്തലവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വിജിലൻസ് അന്വേഷണം നടത്തി വരുമ്പോൾ അതിലെന്തെങ്കിലും വീഴ്ച കണ്ടെത്തിയാൽ അത് കൂടുതൽ വലിയ ഗുരുതര ആഘാതത്തിലേക്ക് കാര്യങ്ങൾ നീക്കും. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഫ്ളാറ്റുകളുടെ ബലപരിശോധന നടത്തണമെന്ന അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യമടങ്ങിയ ഫയൽ വിജിലൻസ് ഡയറക്ടർ സർക്കാരിന് നേരത്തെ തന്നെ കൈമാറിയിരുന്നു. സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ ശരിക്കും നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് മാത്രമല്ല കെടുകാര്യസ്ഥതയുടെ ഒരു വലിയ പർവ്വതം തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിലുള്ള തെറ്റുകൾ, ഗുരുതരമായ ക്രമക്കേടുകൾ ഇത്തരത്തിലുള്ള ഒരു പ്രഭവ കേന്ദ്രമായി സെക്രട്ടേറിയറ്റിൽ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ക്രമക്കേടുകൾ അനുസരിച്ച് വിജിലൻസ് സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്നു എന്ന് കരുതുന്ന വിജിലൻസ് പോലും സംസ്ഥാന സർക്കാരിനെ വരിഞ്ഞു മുറുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. സ്വപ്ന ശിവശങ്കർ ബന്ധം അത് എത്രത്തോളം ഗുരുതരമായിരുന്നു, എത്രത്തോളം അഴിമതികളുടെ കുംഭകോണത്തിലേക്ക് എത്തിച്ചിരുന്നു എന്നുള്ളത് ഓരോ ഘട്ടത്തിലും ചുരുളഴിഞ്ഞ് പുറത്തു വരുമ്പോൾ കൂടുതൽ കൂടുതൽ ഗുരുതരമായ പല ആഘാതങ്ങൾക്കും അത് വഴിവെക്കുന്നതാണ്. കൂടുതൽ തെളിവുകൾ സർക്കാരിന് എതിരെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഒരു വലിയ താപ്പാനയെ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു തസ്തികയിൽ നിയമിച്ചത് എന്നുള്ളതിൽ അവർ എത്ര ഖേദിച്ചാലും അവർക്ക് മതിയാകില്ല. അവർക്ക് വലിയ നഷ്ടം തന്നെയാണ് ഇതുവഴി ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.